നമസ്കാരം. വെൽക്കം ടു റൂബറു റോഷ്നി ബൈ ക്യൂ പോസിറ്റീവ്. ഇന്ത്യൻ ചരിത്രത്തിലെ മഹത് വ്യക്തിത്വങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഓരോ എപ്പിസോഡിലും പറയുന്നത്. ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തി 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ഭരണമേറ്റെടുക്കുകയും 19-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ഭാഗത്ത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഒരു ഭരണാധികാരി എന്ന് പേരെടുക്കുകയും ചെയ്ത ഒരു രാജാവിനെ കുറിച്ചാണ്. മഹാരാജ രഞ്ജിത് സിംഗ്, പഞ്ചാബിലെ സിംഹം എന്ന് പിൽക്കാലത്ത് ചരിത്രത്തിൽ എഴുതപ്പെട്ട അദ്ദേഹം വളരെ ചെറിയ പ്രായത്തിലെ യുദ്ധ തന്ത്രങ്ങൾ അഭ്യസിച്ച ഒരു വ്യക്തിയായിരുന്നു. ഔപചാരികമായ രീതിയിലുള്ള എഴുത്തും വായനയും ഒന്നും പഠിച്ചിട്ടില്ലെങ്കിലും വളരെ ചെറുപ്പം തന്നെ യുദ്ധവുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയത്തിലും പ്രാവീണ്യം നേടാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. തീരെ ചെറുപ്രായത്തിൽ തന്നെ അദ്ദേഹത്തിന് വസൂരി അഥവാ സ്മോൾ പോക്സ് വരികയും അതിൻ്റെ ഫലമായി ഒരു കണ്ണ് നഷ്ടപ്പെടുകയും ചെയ്തു. മാത്രമല്ല, അത് അദ്ദേഹത്തിൻ്റെ മുഖത്തെ പാടെ വികൃതമാക്കുകയും ചെയ്തു. പക്ഷേ പിൽക്കാലത്ത് ഒരു മികച്ച പോരാളിയും രാജാവുമായി തീരാൻ ഇതൊന്നും അദ്ദേഹത്തിന് തടസ്സമായില്ല. അദ്ദേഹത്തിൻ്റെ പിതാവ് മരിച്ചതിനെ തുടർന്ന് വളരെ ചെറുപ്രായത്തിൽ തന്നെ അധികാരം ഏറ്റെടുക്കേണ്ടി വന്നു രഞ്ജിത് സിംഗിന്. പറയുമ്പോൾ ഒരു കാര്യം കൂടി, അദ്ദേഹം ജനിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് ബുദ്ധ് സിംഗ് എന്നായിരുന്നു. അദ്ദേഹത്തിൻ്റെ പിതാവ് താൻ നേടിയൊരു യുദ്ധ വിജയത്തിന് ശേഷം ആ യുദ്ധ വിജയം എന്നർത്ഥം വരുന്ന രണജിത്ത് എന്ന പേര് തൻ്റെ മകന് നൽകിയാണ് അദ്ദേഹം പിൽക്കാലത്ത് രഞ്ജിത് സിംഗ് എന്ന് അറിയപ്പെട്ടത് എന്നും ചരിത്രം. അധികാരം ഏറ്റെടുക്കുന്ന സമയത്ത് രഞ്ജിത് സിംഗിന് ആദ്യം നേരിടേണ്ടി വന്നത് അക്കാലത്ത് പഞ്ചാബിൽ സിഖുകാരുടെ വിവിധ ഗ്രൂപ്പുകൾ എന്ന് പറയാവുന്ന മിസിൽ എന്ന് പറയുന്ന പലതരം നേതാക്കന്മാരുടെ പ്രശ്നങ്ങളായിരുന്നു. അങ്ങനെ വിഭജിച്ചു നിന്ന സിഖ് മിസിലുകളെ വിവിധ രീതിയിൽ ഒന്നിപ്പിച്ചതാണ് ചരിത്രത്തിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാന സംഭാവന. വിവാഹം വഴിയും യുദ്ധം വഴിയും നയതന്ത്രം വഴിയുമെല്ലാം ഈ ഭിന്നിപ്പിച്ചു നിൽക്കുന്ന ഗ്രൂപ്പുകളെ ഒന്നിച്ച് ഒരു മഹത്തായ സിഖ് സാമ്രാജ്യം കൊണ്ടുവന്നു എന്നതാണ് രഞ്ജിത് സിംഗിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം. അദ്ദേഹത്തിൻ്റെ സൈനിക ശക്തിയെക്കുറിച്ച് ഒരുപാട് പറയാനുണ്ട്. അദ്ദേഹത്തിൻ്റെ സൈന്യത്തിൽ വിവിധ വംശീയരായ ആളുകളുടെ റെജിമെൻറ്റുകൾ ഉണ്ടായിരുന്നു അത്രേ. എന്തിനേറെ പറയുന്നു, പഞ്ചാബ് കേന്ദ്രമായി ഭരിച്ച അദ്ദേഹത്തിൻ്റെ റെജിമെൻറ്റിൽ നമ്മുടെ ഇന്ത്യയുടെ കിഴക്കൻ ഭാഗത്തുനിന്നുള്ള ഗൂർഖകളുടെ ഒരു റെജിമെൻ്റ് ഉണ്ടായിരുന്നു. ഇതിനു പുറമെ യൂറോപ്യന്മാരുടെ റെജിമെൻ്റ് ഉണ്ടായിരുന്നു. അതിൽ ഫ്രഞ്ചുകാരനായ അലാർഡ് എന്ന വ്യക്തി സേവനമനുഷ്ഠിച്ചതിനെക്കുറിച്ച് ചരിത്രം കൃത്യമായി അടയാളപ്പെടുത്തിയിരിക്കുന്നു. രഞ്ജിത് സിംഗിൻ്റെ കീർത്തി പഞ്ചാബിൽ നിന്ന് തുടങ്ങി ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലേക്കും അഫ്ഗാൻ പോലെയുള്ള രാജ്യങ്ങളിലേക്കും പടർന്നിരുന്നു എന്നും നമുക്ക് കാണാം. പിൽക്കാലത്ത് അഫ്ഗാൻ രാജാവായ ഷാ ഷുജാ ദുറാനിയുടെ കയ്യിൽ നിന്ന് അദ്ദേഹം കോഹിനൂർ രത്നം സ്വന്തമാക്കുന്നുണ്ട്. കോഹിനൂർ രത്നവുമായി വളരെയധികം വൈകാരികമായ അടുപ്പമുണ്ടായിരുന്ന രഞ്ജിത് സിംഗ് അത് അദ്ദേഹത്തിൻ്റെ കുതിരയുടെ തലയിൽ കെട്ടിയും തലപ്പാവിൽ വെച്ചും കയ്യിൽ ധരിച്ചുമൊക്കെ നടന്നതായി പറയപ്പെടുന്നു. പിൽക്കാലത്ത് അസുഖം വന്ന് കിടപ്പിലായപ്പോൾ അദ്ദേഹത്തിൻ്റെ ബ്രാഹ്മണനായ ഒരു മന്ത്രി ഈ രത്നം പുരി ജഗന്നാഥന് സമർപ്പിക്കുകയാണെങ്കിൽ അങ്ങയുടെ അസുഖം മാറും എന്ന് രഞ്ജിത് സിംഗിനോട് നിർദ്ദേശിച്ചു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ധനമന്ത്രി ഈ കോഹിനൂർ എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ സ്വത്താണ്, അത് അങ്ങനെ അടിയറ വയ്ക്കാനുള്ളതല്ല എന്ന് പറഞ്ഞതുമൂലം ആ ഒരു കൈമാറ്റം നടക്കാതെ പോയി. രഞ്ജിത് സിംഗിൻ്റെ മികച്ച മിലിട്ടറി തലവന്മാരുടെ കൂട്ടത്തിൽ ഹരിസിംഗ് നൽവ എന്ന് പറയുന്ന ഒരു ധീരപരാക്രമിയെക്കുറിച്ചും ധാരാളം കഥകൾ കേൾക്കുന്നുണ്ട്. ധാരാളമായി മദ്യപിച്ചിരുന്ന രഞ്ജിത് സിംഗ് ഒടുക്കം ആ മദ്യപാനത്തിൻ്റെ ദൂഷ്യവശങ്ങൾ മൂലമാണ് മരിക്കുന്നത് എന്നും പറയപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ ഭരണശേഷം അദ്ദേഹത്തിൻ്റെ മകനായ ഖരക് സിംഗ് ആണ് അധികാരം ഏറ്റെടുക്കുന്നത്. പക്ഷേ ഖരക് സിംഗിന് അധികകാലം തുടരാനായില്ല. രഞ്ജിത് സിംഗിൻ്റെ ആ ഒരു നേതൃപാടവുമൊന്നും ഇല്ലാതിരുന്ന അദ്ദേഹത്തെ എളുപ്പത്തിൽ കീഴ്പ്പെടുത്താനും തുടർന്ന് ആ ഒരു സിഖ് സാമ്രാജ്യത്തെ തങ്ങളുടെ സാമ്രാജ്യത്തിൽ ലയിപ്പിക്കാനും ബ്രിട്ടീഷുകാർക്ക് വളരെ എളുപ്പം സാധിച്ചു എന്ന് പറയുന്നു.
രഞ്ജിത് സിംഗിൻ്റെ ഇളയ മകനായ ദുലീപ് സിംഗിൻ്റെ കലയിലാണ് അവസാനം കോഹിനൂർ ഉണ്ടായിരുന്നത്. ദുലീപ് സിംഗിനെ ബ്രിട്ടനിലേക്ക് ബ്രിട്ടീഷുകാർ തട്ടിക്കൊണ്ടുപോവുകയും അവിടെ ബ്ലാക്ക് പ്രിൻസ് എന്ന പേരിൽ അദ്ദേഹം അവസാനകാലം വരെ ജീവിക്കുകയുമാണ് ഉണ്ടാവുന്നത്. ദുലീപ് സിംഗിൻ്റെ കയ്യിലാണ് ആ ഒരു ബ്രിട്ടീഷ് രാജകുടുംബത്തിലേക്ക് ഈ കോഹിനൂർ രത്നം എത്തിപ്പെടുന്നത് എന്നും പറയാം. ഭരണ രംഗത്തും വളരെ പ്രഗത്ഭനായിരുന്ന രഞ്ജിത് സിംഗ് വളരെ മതഭക്തിയുള്ള ഒരു രാജാവായിരുന്നു. ഒരുപാട് ഗുരുദ്വാരകളെ പുനരുദ്ധരിക്കുകയും മറ്റും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാനെപ്പോഴും പറയാറുള്ളത് പോലെ ഇന്ത്യയിലെ മറ്റു രാജാക്കന്മാരുടെ പാരമ്പര്യം പിന്തുടർന്ന് എല്ലാ മതങ്ങളുടെയും ആരാധനാ സ്വാതന്ത്ര്യം പൂർണ്ണമായും അനുവദിച്ചു കൊടുത്തിരുന്ന ഒരു രാജാവുമായിരുന്നു അദ്ദേഹം. നമ്മൾ ഇന്ത്യ ചരിത്രം നോക്കുമ്പോൾ ഇന്ത്യയിലെ പ്രഗത്ഭരായ രാജാക്കന്മാരുടെ പട്ടികയിൽ ഏകദേശം അവസാനം വരുന്ന ഒരു പേരാണ് രഞ്ജിത് സിംഗിൻ്റേത്. അദ്ദേഹം 19-ാം നൂറ്റാണ്ടിലെ 1839-ാണ് അദ്ദേഹം അന്തരിക്കുന്നത്. അതിനുശേഷമുള്ള ഇന്ത്യ ചരിത്രം ബ്രിട്ടീഷ് സാമ്രാജ്യവുമായി ചേർന്ന് കിടക്കുന്നു. അപ്പോൾ സിവിൽ സർവീസ് പരീക്ഷയിൽ ഈ ആംഗ്ലോ സിഖ് വാർ എന്നൊക്കെ പറഞ്ഞ് ബ്രിട്ടീഷുകാരും സിഖുകാരുമായിട്ട് പിൽക്കാലത്ത് നടന്ന യുദ്ധങ്ങളെക്കുറിച്ചും മറ്റും നിങ്ങൾക്ക് ഒരു വേള ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. രഞ്ജിത് സിംഗിനെക്കുറിച്ചും എന്തെങ്കിലുമൊക്കെ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതുവരെ കാര്യമായിട്ട് ഈ ഭാഗത്തു നിന്ന് അധികം ചോദ്യങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ഇന്ത്യയിലെ പ്രഗത്ഭരായ രാജാക്കന്മാരുടെ ഏകദേശം ഒരു അവസാനത്തിലേക്ക് വരികയാണ്. ഇനി നമുക്ക് പറയാനുള്ള രാജാക്കന്മാരെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയുടെ 1-ാം സ്വാതന്ത്ര്യസമരവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കുറച്ച് പേരുകൾ മാത്രമേ ഇനി പ്രഗത്ഭരെന്ന ഒരു നിലയിൽ പറയാൻ ബാക്കിയുള്ളൂ. അപ്പോൾ നമ്മൾ മഹാരാജ രഞ്ജിത് സിംഗിനെ കുറിച്ച് ഇന്ന് ഇവിടം കൊണ്ട് നിർത്തുന്നു. അടുത്തയാഴ്ച നമുക്ക് ഇന്ത്യ ചരിത്രത്തിൽ നിന്ന് മറ്റൊരു വ്യക്തിത്വത്തെ കൊണ്ടുവരാം. അതുവരേക്കും സ്റ്റേ പോസിറ്റീവ്, ക്യൂ പോസിറ്റീവ്. Thank you.